കോൺഗ്രസിലെ ചേരിപ്പോരിൽ സി ആർ മഹേഷ് എം എൽ എ രാജിവെക്കാൻ ഒരുങ്ങി. മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ പരിഗണന ലഭിക്കാത്തതിലും രമേശ് ചെന്നിത്തല ഗ്രൂപ്പിനെ അവഗണിച്ചതിലും പ്രതിഷേധിച്ചാണ് രാജിവെക്കാൻ ഒരുങ്ങിയത്. കരുനാഗപ്പള്ളിയിൽ ചില മണ്ഡലം പ്രസിഡന്റുമാരുടെ പേര് മഹേഷ് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം കെ സി വേണുഗോപാൽ ഗ്രൂപ്പും കൊടിക്കുന്നിൽ സുരേഷ് ഗ്രൂപ്പും വെട്ടിയെന്നാണ് മഹേഷിൻ്റെ പരാതി. നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ച മഹേഷ് എം എൽ എ ആയി ഇങ്ങനെ തുടരാൻ താല്പര്യമില്ലെന്നും തുറന്നടിച്ചു. എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിന് മഹേഷ് തയ്യാറായില്ല. നേതൃത്വത്തെ അറിയിച്ചിട്ടും പരാതി പരിഹരിക്കാൻ നടപടി ഉണ്ടാകാത്തതിലുള്ള കടുത്ത അമർഷത്തിലാണ് മഹേഷ് രാജി ഭീഷണി മുഴക്കിയത്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള യു ഡി എഫ് ജില്ലാ ചെയർമാനും ഡി സി സി മുൻ പ്രസിഡന്റുമായ കെ സി രാജനും മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ പ്രതിഷേധത്തിലാണ്. അതിനിടെ കെ സി വേണുഗോപാൽ പക്ഷത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ സൈബർ ആക്രമണവും രൂക്ഷമായി. ജില്ലയിലെ ഔദ്യോഗിക എ ഐ ഗ്രൂപ്പുകൾക്ക് പലസ്തീനിലെ ഗാസയുടെ അവസ്ഥയാണെന്നാണ് പ്രവർത്തകരുടെ വിമർശനം. ജില്ലയിൽ 136 മണ്ഡലം പ്രസിഡന്റുമാരിൽ 80 പേരൊഴികെ അവതരിപ്പിച്ച പാനലും അട്ടിമറിച്ചെന്ന് എ ഐ ഗ്രൂപ്പുകൾ എ ഐ സി സിക്ക് പരാതി നൽകി. കൊല്ലം, ഇരവിപുരം, ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പത്തനാപുരം, ചടയമംഗലം നിയോജകമണ്ഡലങ്ങളിൽ എ ഐ ഗ്രൂപ്പുകൾ ഇപ്പോഴത്തെ പലസ്തീനിലെ ഗാസയ്ക്ക് സമമായി. കൊടുക്കുന്നിൽ പക്ഷക്കാരനായ ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദും ഡി സി സി മുൻ പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയും കെ സി പക്ഷക്കാരായ കെ പി സി സി ഭാരവാഹികളായ പഴകുളം മധുവും എം എം നസീറും കൈകോർത്താണ് എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിൽ ചെന്നിത്തല ഗ്രൂപ്പിനെയും അവഗണിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് 5 വർഷം തികയാത്തവരെ മാറ്റില്ലെന്ന തീരുമാനവും ലംഘിച്ചു വന്ന് എ ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ശക്തികുളങ്ങരയിൽ മണ്ഡലം പ്രസിഡന്റായി നിയോഗിച്ച കെ സി ഗ്രൂപ്പുകാരന് 70 വയസ്സുണ്ടെന്നും മറ്റ് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നു. ശാസ്താംകോട്ട മണ്ഡലം പ്രസിഡന്റായി ചെന്നിത്തല ഗ്രൂപ്പ് കൊടുത്ത പേര് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലെ ശൂർനാട് രാജശേഖരൻ വെട്ടിയതും വിവാദമായി. ഇതോടെ മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപനം നീട്ടിവെച്ചിരിക്കുകയാണ്. പത്തനാപുരം നോർത്ത് മണ്ഡലം പ്രസിഡന്റായി പ്രഖ്യാപിച്ച മുബാറക്ക് മണ്ഡലത്തിൽ ഇല്ലാത്തയാളാണെന്നാണ് ചെന്നിത്തല പക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് എ ഗ്രൂപ്പും ചെന്നിത്തല വിഭാഗവും കഴിഞ്ഞ ദിവസം പദയാത്ര ബഹിഷ്കരിച്ചിരുന്നു. ജില്ലയിൽ എ ഗ്രൂപ്പിൻ്റെ ശക്തി കുറഞ്ഞെന്നും തൊടിയൂർ രാമേന്ദ്രനും അൻസാർ അസീസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തങ്ങൾക്കൊപ്പമാണെന്നും കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിൽ ഐ ഗ്രൂപ്പും പല കഷ്ണങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ്. കൊടുക്കുന്നിൽ സുരേഷ് എം ബി എ പഴിച്ചാരുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ചൂണ്ടിക്കാട്ടുന്നത്. ജില്ലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ കൊടുക്കുന്നിൽ സുരേഷാണെന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം. പ്രവർത്തക സമിതിയുടെ വരാന്തയിൽ സ്ഥാനം പിടിച്ചതോടെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതുപോലെയാണ് കൊടുക്കുന്നിൽ സുരേഷ്. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇയാളെ കണ്ടെടുത്താൽ കണ്ടുകൂടാം. ജില്ലയിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് ഇയാളും ഇയാളുടെ പിണിയാളുകളുമാണെന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം.